ഈശ്വരമട മുഴുവനും ഇളകി മറിഞ്ഞ് ഈ രാത്രി തെരുവിലുണ്ടാവും പല പല കാറുകളിൽ അവളെ ഈശ്വരമടമല്ല ദൈവം തമ്പരൻ തിരഞ്ഞെടുക്കാൻ കാര്യമില്ല ഈ രാത്രി അവളെ നമുക്കേ കിട്ടൂ അശോകന്റെ നെറ്റ്‌വർക്ക് എന്താണെന്ന് ആ ജീവ അറിയാതിരിക്കുന്നേ ഉള്ളൂ വിഷമിക്കാതെ നമുക്ക് നോക്കാം ഇവിടെ നീ കീർത്തിയെ കാണുന്നില്ലല്ലോ ആര് വണ്ടിയിൽ ഇടിച്ചതാവും എന്നിട്ട് അവൾ അവിടെ കണ്ടിട്ട വീണതിന്റെ കോട്ടമേ വണ്ടിക്കുള്ളൂ അത്ര സീരിയസ് അല്ല ഇടി അതിനർത്ഥം ആര് വണ്ടി ഇടിച്ചിട്ട് शिवानी वीटल तटिकोवानी नी करिया नमुक परिहार या शिव कीर्ति स्कूटर कंती पक्षे का अदे शिवानी संशय कम इतर अक्रम सहवरे स्कच निन पचूर् याटा ना पेर बैक सीट मुड़ी अरक ध्यान अशोक मोड़ कणु ध्यान वीटी तेज पक्षे अशोक पुता अदावर टेंशन ऐटनो ऐटी टेंशन आव नमु कीर्ति कंपिड़ा शरी ओके
എനിക്കറിയാം എന്റെ കീർത്തി ഞാൻ ഇനി ഒരിക്കലും കാണില്ല. ഇതിങ്ങനെ കരഞ്ഞു തളരാനുള്ള സമയമല്ല, കീർത്തിയെ രക്ഷിക്കണം. അതിന് നീ കൂടി ധൈര്യം വീണ്ടെടുത്തേ പറ്റൂ. സ്കൂട്ടർ കണ്ടെത്തിയ കാര്യം നമ്മളും ശിവയും മാത്രം അറിഞ്ഞാൽ മതി. സേതു ആന്റിക്കും മുത്തശ്ശനും അത് താങ്ങാൻ കഴിയില്ല. പക്ഷെ കേൾക്കാൻ പാടില്ലാത്ത വാർത്ത കാണാൻ പാടില്ലാത്ത കാഴ്ചയുമായിട്ടാണ് നേരം പുലരുന്നതെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ രാത്രി തന്നെ നമ്മൾ കീർത്തിയെ കണ്ടെത്തും. കവി നീ ഇങ്ങനെ കരയല്ലേ? നേരം വളർത്ത് ഇത്രയായിട്ട് ശിവാനിയും കാണുന്നില്ലല്ലോ, ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. ശിവാനിയെ തെരഞ്ഞ അമ്മ ടെൻഷൻ അടിക്കണ്ട. എന്റെ മോൾ അങ്ങനെ ഊര് തെണ്ടി പോയതൊന്നും അല്ല, എന്നോട് പറഞ്ഞിട്ട് അവള് പോയത്. അവൾ ഇന്നലെ രാത്രി എവിടേക്കാ പോയത്? അതറിഞ്ഞിട്ട് ഇപ്പൊ അമ്മയ്ക്ക് എന്തോ വേണം. ഇന്നലെ മുതൽ സിദ്ധുവിനെയും കീർത്തിയും കാണാനില്ലെന്നും പറഞ്ഞ് കാവ്യം ജീവിയെ അന്വേഷിക്കുന്നൊന്നും നീ അറിഞ്ഞില്ലെന്നുണ്ടോ? ഉണ്ട്. നാട് വിട്ടുപോയ സിദ്ധുവിന്റെയും കീർത്തിയുടെയും ശവശരീരങ്ങള് അജ്ഞാത മൃതദേഹങ്ങൾ എന്ന പേരിൽ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടെത്തിയെന്നോ, അതല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംശയാസ്പദമായ ആത്മഹത്യാ വാർത്ത ഉണ്ടോ എന്നാ ഞാൻ പത്രത്തിൽ നോക്കിയത്. അമ്മ പേടിക്കണ്ട, ഇന്നത്തെ പത്രത്തിലെ അത്തരത്തിൽ ഒരു വാർത്തയില്ല. പിന്നെ ഒളിച്ചോടിപ്പോയ സിദ്ധുവിനെയും കീർത്തിയും തെരഞ്ഞല്ല എന്റെ മോള് പോയിരിക്കുന്നത്, അതിനുവേണ്ടി എന്റെ മകൻ ഒരുത്തനെ വശീകരിച്ച് നിങ്ങൾ കൊണ്ട് നടപ്പുണ്ടല്ലോ, അവനെ വിളിച്ച് തിരക്ക്. ഇന്നലെ നിന്നോട് രാവിലെ തർക്കിക്കാനൊന്നും ഞാനില്ല. ദേ കാലം വല്ലാത്ത, മനുഷ്യരിവിടെ ഓരോ വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുക. അതല്ലേ ഞാൻ അമ്മയോട് മര്യാദക്ക് പറഞ്ഞത്, ടെൻഷൻ അടിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. അപ്പൊ അമ്മ തന്നെയാ എന്റെ മകളുടെ പോക്ക് വരവ് ബോധ്യപ്പെടുത്താൻ വന്നത്. ഈശ്വരമഠത്തിലെ പുത്രസമാനനാണ് സിദ്ധു എന്ന് കേട്ടപ്പോഴേ കണ്ണ് മഞ്ഞളിച്ച് കൂടെ ഇറങ്ങിപ്പോയത് കാവ്യയുടെ അനിയത്തി കീർത്തിയല്ലേ. അതങ്ങനെയല്ലേ വരൂ. മക്കളെ, അവരുടെ വിവരമെല്ലാം കിട്ടിയോ? ഇല്ല ചെമ്മ, രാത്രി മുഴുവൻ തിരഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഈ വീട്ടിലെ ചിലരെ ചോദ്യം ചെയ്യുക. അതിനാ വന്നത്. ഇളയമേ, ശിവാനി എവിടെ? അവളിതുവരെ വന്നില്ല മോനെ. വന്നില്ലെന്നോ? ആ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫാ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ? നീ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അവൾ എവിടെ പോയെന്ന് എനക്കറിയാവുന്നല്ലേ പറഞ്ഞത്. പറ എവിടെ എന്റെ സിദ്ധും കീർത്തിയും? നിന്റെ മോൾ അവരെന്താ ചെയ്തത്? അമ്മേ, ദേ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരരുത് കേട്ടോ. പറ എവിടെ ശിവാനി? എനിക്ക് അറിയില്ലടാ. എടാ വിടാൻ വിടടാ. നിങ്ങൾക്കറിയാന്ന് എനിക്ക് ഉറപ്പുണ്ട്, പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. എടാ വിടടാ, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ. സിദ്ധുവിനെ കീർത്തിയെ നിങ്ങൾ എന്താ ചെയ്തെന്ന് പറയാൻ. എനിക്ക് അറിയില്ല മോനെ, എനിക്കൊന്നും അറിയില്ല. അറിയില്ലെന്നോ? ഓർക്കും കൊണ്ടു നടന്നത് എന്താണെന്ന് പറയുന്നത് വരെ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കിട്ടില്ല. വനിതാ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ആര് വേണമെങ്കിലും വന്നോട്ടെ, എനിക്ക് പേടിയില്ല. പറഞ്ഞത് മറക്കണ്ട, ശിവാനി വന്ന് ഇന്നലെ രാത്രി അവൾ എന്താ ചെയ്തതെന്ന് അറിയുന്നത് വരെ ഒരാളും ഇവരെ തിരിഞ്ഞുപോലും നോക്കരുത്. അമ്മേ,
മോളെ. അച്ഛമ്മേ, കണ്ണേട്ടം പറഞ്ഞതാ ശരി. ഇക്കാര്യത്തിൽ എനിക്കും സെന്റിമെന്റ്സ് ഒന്നുമില്ല. അവരുടെ ഒരു വിവരവും കിട്ടിയില്ലമ്മ. അമ്മയല്ല മോളെ, ഈ ഫോൺ ഇപ്പൊ മുത്തച്ഛന്റെ കയ്യില. കീർത്തി മോളുടെ സ്കൂട്ടർ എവിടുന്നോ കിട്ടിയല്ലേ. മുത്തച്ഛനോട് ഇതാരാ പറഞ്ഞത്? കല്ലുമോള് കുറച്ചു മുമ്പ് ശിവയെ വിളിച്ചിരുന്നു. സ്കൂട്ടർ കിട്ടിയതിന്റെ പരിസരത്തൊക്കെ അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. ആ സ്കൂട്ടർ അവളുടേതല്ലായിരുന്നു മുത്തശ്ശ. മുത്തശ്ശൻ വിചാരിച്ചു ഇനി അവളെ കണ്ടുപിടിക്കാൻ എളുപ്പമായെന്ന്. സിദ്ധുമോൻ ഇല്ലേ അവളുടെ കൂടെ? ഇനിയിപ്പോ എന്താ ചെയ്യാ മോളെ? പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? ഞങ്ങളും അത് തന്നെ ആലോചിച്ചത് മുത്തശ്ശ. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? പറ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മുത്തശ്ശ, ഇതുവരെ കീർത്തിയെ കണ്ടുകിട്ടാത്തത് കൊണ്ട് എന്റെ തൊണ്ടയൊന്ന് ഇടറിയത്. മുത്തശ്ശനോട് സത്യം തുറന്നു പറ മോളെ. ഒന്നുമില്ല മുത്തശ്ശ, ഞാൻ വിളിക്കാം. വിളിക്കാന്ന് നീ പറയേ ഉള്ളൂ, പക്ഷെ വിളിക്കുന്നില്ലല്ലോ. ഞാൻ വിളിക്കാം മുത്തശ്ശ. അച്ഛന്റെ പേരക്കുട്ടി കീർത്തി അവൾ ആഗ്രഹിച്ച ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു എന്ന വാർത്തയാണോ അവള് മറക്കുന്നത്? എനിക്കറിയാം കാണാനിരിക്കുന്നത് ആ കാഴ്ചയാ. രണ്ടും കൂടി ഇനി നമ്മുടെ മുന്നിൽ വരുന്നത് കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയായിരിക്കും. ജീവിതം അവളെക്കാൾ കൂടുതൽ കണ്ടതാ ഞാൻ. കാവ്യയോടുള്ള കീർത്തിയുടെ വാശിയും ജീവയോടുള്ള സിദ്ധാർത്ഥന്റെ വാശിയും അവരെ കൊണ്ടെത്തിച്ചത് രജിസ്റ്റർ ഓഫീസിൽ തന്നെ ആയിരിക്കും. അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഈ നിമിഷം ഞാനും ആഗ്രഹിക്കുക പോള്. പക്ഷേ ഈ വൃദ്ധന്റെ മനസ്സ് കാവ്യമോൾ എന്തോ മറയ്ക്കുന്നുണ്ട്. ഒന്നുമില്ല മോളെ, നീ കുറച്ച് ചൂട് വെള്ളം എടുത്തോണ്ട് വാ. ആശുപത്രിയിലെ മറ്റു പോണോ? വേണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അച്ഛന്? ഒന്നുമില്ല. തീർന്നപ്പോ ലേറ്റ് നൈറ്റ് ആയി, പിന്നെ അവിടെ തന്നെ കിടന്നു. നീ ഇന്നലെ ഒരു പാർട്ടിക്കും പോയിട്ടില്ലെന്ന് എനിക്കറിയാം. പറ, എവിടെ സിദ്ധുവും കീർത്തിയും? സിദ്ധുവും കീർത്തിയോ? അവരെവിടെ പോവാനാ? അവരുടെ വീട്ടിൽ കാണും. ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കണ്ട. പറ, അവരെവിടെ? ഏട്ടാ, എനിക്ക് അറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടും ഇല്ല. നിന്റെ ഗൂഢാലോചനയുടെ തെളിവ് ഇതിൽ കാണും, എനിക്കറിയാം. ഇതിന്റെ ലോക്ക് അഴിക്ക്. എന്തിന്? എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ആരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് നിന്റെ മാത്രം കാര്യമല്ല, രണ്ട് കുടുംബങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാ. ഞങ്ങൾക്ക് നിന്റെ ഫോൺ പരിശോധിച്ചേ പറ്റൂ.
സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. സേവ് ചെയ്തിട്ടില്ലാത്തൊരു നമ്പറിലേക്ക് നീ ഇന്നലെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു ഫ്രണ്ടാ, പുതിയ നമ്പർ ആയതുകൊണ്ട് സേവ് ചെയ്യാൻ ഞാൻ മറന്നു. ശരി, നിന്റെ ഫ്രണ്ടിനെ ഞാനും ഒന്ന് വിളിക്കാം. ശരി, നിന്റെ ഫ്രണ്ടിനെ ഞാനും ഒന്ന് വിളിക്കാം. എടുത്താലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം ഒന്നും കിട്ടില്ല. പറഞ്ഞില്ലേ അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പറാ. നീ അപകടപ്പെടുത്തിയത് എന്റെ ഒനിയത്തിയാ. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് പറയാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറയടി, കീർത്തി എവിടെ? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ശരി, ഞങ്ങള് പോവാം. എന്താ കണ്ണട്ടാ? നീ വാ, നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടേക്കാ? എവിടേക്കാ കണ്ണട്ടാ? കരുത്തക്ക് എന്താ പറ്റിയ? പറയാം, പാഴാക്കാൻ നമുക്ക് സമയമില്ല. നീ വേഗം വണ്ടി കയറ്. അശോക് സാർ ഒരുക്കി വച്ചിട്ടുണ്ടാവും ഒരു അജ്ഞാത മൃതദേഹത്തിന്റെ കാഴ്ച. ചെന്ന് കൺകുളിർക്ക കാണ. Thank you.
നമുക്ക് ഈ പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിക്കാൻ സിദ്ധു. പരിഹരിക്കപ്പെടാൻ എന്തെങ്കിലും പ്രശ്നം ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവ.